കോഴിക്കോട്ടെ സുന്ദരിയമ്മ കൊലപാതകം 2012 കേരളത്തെ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു. ആ കേസിൽ പ്രതിയായിരുന്ന ജയേഷ് എന്ന യുവാവിനെ അന്ന് വെറുതെ വിട്ടിരുന്നു. അതേ ജയേഷിനെ മറ്റൊരു പോക്സോ കേസിൽ കൂടി ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുകയാണ്. സ്കൂൾ വിദ്യാർത്ഥിയെ ഉപദ്രവിച്ചു എന്ന കേസിലാണ് തെളിവുകളുടെ അഭാവത്തിൽ കോഴിക്കോട് പോക്സോ അതിവേഗ കോടതിയുടെ വിധി. സുന്ദരിയമ്മ കൊലക്കേസിൽ കോടതി വെറുതെ വിട്ടതിന് പിന്നാലെ ജയേഷിനെതിരെ നിരന്തരം കള്ളക്കേസുകൾ ചുമത്തുകയാണ് പോലീസ് എന്ന പരാതി കൂടി ആരോപണം കൂടി ഉന്നയിക്കുകയാണ് പ്രതിഭാഗം അഭിഭാഷകർ. 2012 മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു കോഴിക്കോട് സുന്ദരിയമ്മ കൊലക്കേസ്. ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്ന വയോധികയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ജയേഷ് എന്ന പയ്യാനിക്കൽ സ്വദേശിയായ ഹോട്ടൽ തൊഴിലാളിയെയായിരുന്നു പോലീസ് പ്രതി ചേർത്തത്. 1.5 വർഷത്തോളം ജയിലിൽ കിടന്ന ജയേഷിനെ കോടതി പിന്നീട് കുറ്റവിമുക്തനാക്കുകയും തെളിവുകൾ കെട്ടിച്ചമച്ചതെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണ ഉദ്യോഗസ്ഥർ 1 ലക്ഷം രൂപ പിഴയായി നൽകണമെന്നും വിധിച്ചിരുന്നു. 2022 സെപ്റ്റംബറിലാണ് വെള്ളയിൽ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള സ്കൂളിൽ കയറി വിദ്യാർത്ഥിയെ ഉപദ്രവിച്ചു എന്ന സംഭവത്തിൽ ജയേഷിനെ പോലീസ് പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്തത്. ഈ കേസിലാണ് കോഴിക്കോട് പോക്സോ അതിവേഗ കോടതിയുടെ വിധി. 2021 കുട്ടികളെ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്ന പരാതിയിലും ജയേഷിനെതിരെ കേസെടുത്തിരുന്നു. ഈ കേസിന്റെ വിചാരണ ആരംഭിച്ചിട്ടില്ല. മൊത്തം സംശയാസ്പദമായ സാഹചര്യമാണ് ഉണ്ടായത്. ഒരു കള്ളക്കേസാണെന്ന് കോടതിക്ക് തോന്നിയത് കൊണ്ടാണ് അത് കോടതി വെറുതെ വിട്ടത്. അപ്പോൾ അത് CCTV ക്യാമറ സ്കൂളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ആകെ കൊണ്ടുവന്നിട്ടുള്ള 2 വിഷ്വൽസാണ്. 2 വിഷ്വൽസ് തന്നെ അറസ്റ്റ് ചെയ്ത ശേഷം അവനെ നടത്തിച്ചതാണെന്നുള്ള ആ വിഷ്വൽസിൽ നിന്ന് കൃത്യമായി കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അവർ പർപ്പസ്ഫുള്ളി അവനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായി നടത്താതെ ആദ്യം തന്നെ പ്രതി ആരാന്ന് തീരുമാനിച്ച് മറ്റാരെയോ രക്ഷിക്കാൻ വേണ്ടി ഒരു പ്രതിനെ അവർക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു പ്രതിനെ പേരിൽ കുറ്റം ചാർത്തുകയാണ് ഉണ്ടായത്. ജാമ്യം നിൽക്കാൻ ആളില്ലാത്തതിനാൽ റിമാൻഡിൽ തുടരുകയായിരുന്ന ജയേഷിന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയാണ് നിയമസഹായം നൽകിയത്. കോടിലക്കം സൃഷ്ടിച്ച സുന്ദരിയമ്മ കൊലകേസായിരുന്നു കുപ്രസിദ്ധ പയ്യൻ എന്ന സിനിമയുടെ പ്രമേയം. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.